രാത്രി ദൈവം തീരുമാനിച്ചു ഈ പ്രാർത്ഥിക്കുന്നവനെ ഒന്ന് മാനിക്കണോ. ഞാനൊരു ദൂത് പറയാം, നിന്റെ ലൈഫ് മാറാൻ ഒറ്റ രാത്രി മതി, അടുത്ത 12 മണിക്കൂർ മതി, അടുത്ത 24 hours മതി. വിശ്വാസമുള്ള ഒരു ആമീൻ പറയോ. ആരോടോ ദൈവാത്മാവ് പറയുന്നു നിന്നെ തീർക്കുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവത്തിന് മാനിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ഇല്ലയോ. എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ. ധൈര്യമുണ്ട് എന്നെ ഒന്ന് പരീക്ഷിക്കാൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായി. നിങ്ങൾ നോക്ക്, ഈ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോറ് തുറന്നിട്ട് അമേരിക്കയിലുള്ള മോൻ ഒരു പുതിയ ജോലി കൊടുത്തിട്ട് കോടികൾ ഇങ്ങോട്ട് തരുമെന്നൊന്നും അല്ല അർത്ഥം. വളരെ സിമ്പിളായിട്ട് പറയുക, എന്താ പറയുന്നത് കേട്ടെ. ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും. നിന്റെ നന്മയെ തകർക്കുന്ന വെട്ടിക്കിളിയെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ശാസിക്കും. എന്നോട് ദൈവാത്മാ പറയാം, നിന്റെ എത്ര കഴിവുണ്ടായിട്ടും നന്മ നിന്റെ വീട്ടിൽ കയറാത്ത അതിനെ തകർക്കുന്ന ശക്തിയെ ഞാൻ ശാസിക്കും. ഓ, ഞാൻ വചനത്തിൻ്റെ വെളിപ്പാട് പറയാം. ഈ ഭാഗം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പം എൻ്റെ അകത്തളങ്ങളിൽ ദൈവാത്മാ പറഞ്ഞ ചെലവിനെ ശാസിക്കാൻ പോവുക. എന്നും നിന്റെ വീട്ടിൽ ദാരിദ്ര്യം വിതയ്ക്കുന്ന, നാശം വിതയ്ക്കുന്ന ചില അന്ധകാര ശക്തികളെ ദൈവം ശാസിക്കും. വെട്ടിക്കിളിയെ ഞാൻ ശാസിക്കും. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. ഇനിയും അത് നശിപ്പിക്കത്തില്ല. ഉറപ്പ് തരിക, ഇനി അത് നശിപ്പിക്കത്തില്ല. നിന്റെ കുഞ്ഞിന്റെ ലൈഫ് നശിപ്പിക്കത്തില്ല. നിന്റെ കുഞ്ഞിന്റെ ജോലി നശിപ്പിക്കത്തില്ല. ഉറപ്പ് തരിക, ഞാൻ അതിനെ ശാസിക്കും. നശിപ്പിക്കുന്ന സ്പിരിറ്റ്, നശിപ്പിക്കുന്ന ശക്തി, നശിപ്പിക്കുന്ന ദുരാത്മാവ് അതിനെ ഞാൻ ശാസിക്കും. എന്നിട്ട് പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല. ഇനിയും നിന്റെ നന്മ അതിന്റെ യഥാർത്ഥ റിസൾട്ടിൽ എത്താതെ നഷ്ടപ്പെടത്തില്ല.